ബ്ലൂബേർഡ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. വിത്ത് കേമനാണെന്ന് വിചാരിച്ച് പത്തായിപ്പുരിയിൽ കിടന്നാൽ വിത്തിന്റെ അന്ത്യം ഏതോ എലിയുടെ വായിലായിരിക്കും. ഇഷ്ടപ്പെട്ടത് നേടാനായില്ല എന്നതിനേക്കാൾ സങ്കടകരമാണ് നേടിയത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. പരാജയത്തെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. വിജയം വരാൻ വൈകുന്ന അവസ്ഥയാണ് പരാജയം. ബിസിനസ്സിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും നമുക്ക് ആദ്യം വേണ്ടത് പ്ലാനിംഗ് ആണ്. കടം വീട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും കടം വാങ്ങിച്ചു കൂട്ടിയാൽ കടം കൂടുകയേയുള്ളൂ. സജീവമായത് പെട്ടെന്ന് നിർജീവമാകും. ആരാണ് വളരുന്നത്? ഒന്ന്, വളരാൻ അവസരം നോക്കിയിരിക്കുന്നവർ. രണ്ട്, അവസരത്തിനായി സാഹചര്യം ഒരുക്കുന്നവർ. മൂന്ന്, അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നവർ. കണ്ണുകാണാത്ത ജോൺ മിൽട്ടൺ മഹാകാവ്യം എഴുതി. കാതു കേൾക്കാത്ത ബീത്തോവൻ സംഗീതകലയുടെ ആചാര്യനായി മാറി. വിക്കനായ ഡെമോസ്തനീസ് പ്രസംഗകലയുടെ ജേതാവായി മാറി. മുടന്തനായ ഹില്ലാരി എവറസ്റ്റ് കീഴടക്കി. ശാരീരിക അസ്വസ്ഥത സഹിച്ച മാഡം ക്യൂരി രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം നേടി. കാതിന്റെ കേൾവി കുറഞ്ഞ അമ്മയും ഭാര്യയും, സാമ്പത്തിക ഞെരുക്കം പിന്നാലെ. എന്നിട്ടും 1876 ഗ്രഹാംബൽ മഹാ അത്ഭുതം കണ്ടുപിടിച്ചു, ടെലിഫോൺ. ആദ്യമായി ടെലിഫോണിൽ ഭാര്യയെ പേരെടുത്ത് വിളിച്ചു, ഹലോ. ഇന്നും ലോകം ഫോൺ വിളിക്കുമ്പോൾ മുഖവരിയായി ഈ പേര് ഉപയോഗിക്കുന്നു, ഹലോ. ശബ്ദിച്ചു തുടങ്ങിയത് 4 വയസ്സ് മുതൽ. ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റീൻ ശാസ്ത്രലോകം കീഴടക്കി. പച്ചക്കറിയും മിഠായിയും വിറ്റ് ദാരിദ്ര്യം കൊച്ചുനാളിലെ അറിഞ്ഞ് 10 വയസ്സിൽ സ്വന്തം മുറിയിൽ ലബോറട്ടറി ഉണ്ടാക്കിയ കൊച്ചുപയ്യൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തി, തോമസ് ആൽവ എഡിസൺ. കഠിന ദാരിദ്ര്യം അനുഭവിച്ച് ആരംഭത്തിൽ അഭിനയം അറിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ലോക പ്രശസ്ത അഭിനയ ജേതാവ് ചാർലി ചാപ്ലിൻ. പലവട്ടം തോൽവികൾ ഏറ്റുവാങ്ങി സത്യസന്ധമായ വഴിയിൽ കൂടി മാത്രം സഞ്ചരിച്ച് അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൺ. അന്ധയും ബധിരയുമായിട്ടും പുസ്തകങ്ങൾ എഴുതി ലോക പ്രസിദ്ധയായ ഹെലൻ കെല്ലർ. ഓർക്കുക, വിജയം എന്ന വാതിൽ ഒരിക്കലും ദൈവം കുറ്റിയിടുകയില്ല, ചാരിയിടുകയുള്ളൂ. ഓ ഗോഡ്, ഐ ഹാവ് പ്രോബ്ലംസ് എന്ന് പറയരുത്, ഓ പ്രോബ്ലംസ് ഐ ഹാവ് ഗോഡ് എന്ന് പറയുക. തളർച്ച വരുമ്പോൾ വരൾച്ച വരുന്നതിന് മുമ്പ് ഉണരുക. ഓർക്കുക, ഉപ്പുവെള്ളം വലിച്ചെടുക്കുന്ന മേഘത്തിന് പരാതിയില്ല. എന്നിട്ടും ഭൂമിക്ക് മേഘങ്ങൾ നല്ല വെള്ളമാണ് നൽകുന്നത്. പ്രവർത്തനത്തിന് മുമ്പുള്ള ശുദ്ധചിന്തയ്ക്കാണ് പ്രാധാന്യം. ഈശ്വരൻ ക്ഷയിക്കാൻ തരുന്നതും അതിനായിരിക്കും. വളർച്ചയുടെ വളമാണ് പ്രശ്നങ്ങൾ. ഇത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ഉണ്ടാകാം. മഹാന്മാരുടെ തലയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അധികാരികൾ ചിത്രകലയുടെ പിതാവായ പാബ്ലോ പിക്കാസോയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പിക്കാസോ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചാൽ ഞാൻ നാക്കുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ചുമരിൽ നക്കി നക്കി ചിത്രം വരയ്ക്കും. ജീവിതം ഒരു കരിങ്കല്ലാണ്, മനസ്സ് ഉളിയാണ്. മനസ്സെന്ന ഉളികൊണ്ട് ജീവിതമാകുന്ന കരിങ്കല്ലിനെ നല്ലൊരു ശില്പമാക്കുക. ഒരാൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നേടാത്ത ഇത്തരം വ്യക്തികൾ നേടേണ്ട വഴി പറഞ്ഞു തന്ന് നമ്മുടെ നേട്ടത്തിൽ നശിപ്പിക്കരുത്. ഓർക്കുക, മരത്തിൻ്റെ ഫലം നോക്കിയാണ് അതിൻ്റെ ഗുണം നിശ്ചയിക്കുന്നത്. ആഗ്രഹങ്ങൾ കൊണ്ട് ഒരിക്കലും നേടില്ല, പ്രേരണം കൊണ്ടേ നേടൂ. പരസ്പര സ്ഥായിത്വമെന്ന പ്രതിഭാസം, ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന പ്രകൃതി നിയമങ്ങളുണ്ടെന്നും ഓർമ്മിക്കുക. ശ്രദ്ധിക്കുക, മരത്തിൽ നിന്നും തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കുന്നു. തീപ്പെട്ടി കൊള്ളിക്കൊണ്ട് മരത്തെ നശിപ്പിക്കുന്നു. പക്ഷികൾ ഉറുമ്പിനെ തിന്നുന്നു. പക്ഷി ചത്താൽ ഉറുമ്പ് പക്ഷികളെ തിന്നുന്നു. മണ്ണിൽ നിന്നും മനുഷ്യൻ ഭക്ഷിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ മണ്ണ് മനുഷ്യനെ ഭക്ഷിക്കുന്നു. പരാജയത്തിൻ്റെ ഭീഷണി 4 ദിക്കിൽ നിന്ന് വരുമ്പോൾ ആത്മവിശ്വാസം ധീരതയുടെ വഴികാട്ടിയായി മാറട്ടെ. സഹിച്ച് സേവനം ചെയ്യുന്നവർ സത്യാത്മാക്കളും സുഖിച്ച് സേവനം ചെയ്യുന്നവർ ദുഷ്ടാത്മാക്കളുമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ. പ്രയോജനമില്ലാത്ത അനുഭവ സമ്പത്ത് കൊണ്ട് എന്ത് മെച്ചം? ആത്മാർത്ഥത എല്ലായിടത്തും വിജയിക്കണമെന്നില്ല. സ്ഥായിത്വമുള്ള മൂല്യബോധമുണ്ടാകണം. കണ്ണ് ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു തോട്ടം കാണുന്നു, മനോഹരമായ പുഷ്പങ്ങൾ, എന്തു ഭംഗി,
നിങ്ങൾ വരുന്നുണ്ടോ? കാതു പറഞ്ഞു, ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു തോട്ടത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. മൂക്ക് പറഞ്ഞു, ഞാനൊരു പുഷ്പത്തെയും മണത്തിട്ടില്ല. തൊക്ക് പറഞ്ഞു, ഒരു പുഷ്പവും എന്നെ ഇവിടെ സ്പർശിച്ചിട്ടില്ല. അത് തോട്ടമല്ല, നീ പോകുക, ഞങ്ങളില്ല. കണ്ണ് തലയാട്ടി തോട്ടത്തിലേക്ക് പോയി. കാതു പറഞ്ഞു, കണ്ണിന് പ്രാന്താണ്, അവനിവിടെ സുരക്ഷിതനല്ലേ, പിന്നെ എന്തിനു പോകണം? കണ്ണ് വീണ്ടും തലയാട്ടി നടന്നു നീങ്ങി. നാം കണ്ണാകണോ, മൂക്കാകണോ, തൊക്കാകണോ, കാതാകണോ? തടാകം നിറഞ്ഞു കവിയുമ്പോൾ ജലം ഒഴുക്കിവിടണം. നേടാൻ നിന്നെടുത്തു നിന്ന് ചലിച്ചു നീങ്ങുക. പക്ഷികൾ പറന്നുപോയ കൂടുകളിലേക്ക് മേഘപാളികൾ അതിഥികളായി പറന്നിറങ്ങട്ടെ. മേഘവർണ രാജികൾ ജീവിതത്തിൽ പ്രകാശം വരുത്തട്ടെ. എല്ലാ മംഗളങ്ങളും, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.